പ്രൊജക്ഷൻ ഓഫ് സ്ട്രേറ്റ് ലൈൻസിൽ ഒരു പ്രോബ്ലമാണ് ഇന്ന് നമ്മൾ സോൾവ് ചെയ്യാൻ പോണത്. ഡൗട്ടായിട്ട് ചോദിച്ചൊരു പ്രോബ്ലം ആയിരുന്നു, കുറച്ചായി തന്നിട്ട്, പക്ഷെ സോൾവ് ചെയ്യാൻ കുറച്ച് ഞാൻ ടൈം എടുത്തത് സോൾവ് ചെയ്യാൻ കുറച്ച് തിരക്കിലായതുകൊണ്ടാണ്. ഓക്കെ, എനിവേ പ്രോബ്ലം നോക്കാം. എ സ്ട്രേറ്റ് ലൈൻ എ ബി മെഷറിംഗ് 120 mm ലോങ് ഹാസ് ഇറ്റ്സ് വെർട്ടിക്കൽ ട്രേസ് 40 mm എബോവ് എക്സ് വൈ ലൈൻ ആൻഡ് ദ ഹൊറിസോണ്ടൽ ട്രേസ് 50 mm എബോവ് എക്സ് വൈ ലൈൻ. ദ പ്രൊജക്ടേഴ്സ് ത്രൂ ദ എച്ച് ടി ആൻഡ് വി ടി ആർ 110 mm അപ്പാർട്ട്. ഇഫ് ദ പോയിന്റ് എ ഈസ് Point A is 10 mm above HP. Draw the projections of the line AB and find its true inclinations. ഇതാണ് ക്വസ്റ്റ്യൻസ് പറയുന്നത്. ക്വസ്റ്റ്യൻസിലൊക്കെ ഒരു പ്രോബ്ലം കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആദ്യം തോന്നാം ഇതിൽ സഫീഷ്യൻറ്റ് ഡാറ്റാസ് ഉണ്ടോ എന്ന്. ഡാറ്റാസ് സഫീഷ്യൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ആസ് യൂഷ്വൽ ചെയ്യേണ്ടത് പോലെ തന്നെ ഇതിൻ്റെ ഗിവൺ ഡാറ്റ നമുക്ക് എടുത്ത് ചെയ്താം. ഓക്കെ, ഇപ്പോൾ സ്ട്രേറ്റ് ലൈൻ എ ബി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മെഷറിംഗ് 120 mm ലെങ്ത് ആണ്, അതായത് ട്രൂ ലെങ്ത് തന്നിട്ടുണ്ട്. സോ വി ക്യാൻ റൈറ്റ് ലൈൻ എ ബി ആണ്, എ ബിയുടെ ട്രൂ ലെങ്ത് എത്രയാണ്, 120 mm എന്ന് തന്നിട്ടുണ്ട്. അതുകൂടാതെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് വെർട്ടിക്കൽ ട്രേസ് 40 mm എബോ എക്സ് വെള്ള എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഹൊറിസോണ്ടൽ ട്രേസ് 50 mm എബോ എക്സ് വെള്ള എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വി ടി വെർട്ടിക്കൽ ട്രേസ് എത്രയാണ്, 40 mm ആണ് എത്ര എബോ എക്സ് വെള്ള എന്നാണ് മെൻഷൻ ചെയ്തു. അതുപോലെ ഹൊറിസോണ്ടൽ ട്രേസ് 50 mm എബോ എക്സ് വെള്ള എന്നാണെന്ന് മെൻഷൻ ചെയ്തു. ദെൻ ദ പ്രൊജക്ടേഴ്സ് ത്രൂ ദ എച്ച് ടി ആൻഡ് വി ടി ആർ 110 mm അപ്പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എച്ച് ടിയും വി ടിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്രൊജക്ടേഴ്സ് ആണ്, എച്ച് ടിയുടെയും വി ടിയുടെയും ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്രൊജക്ടേഴ്സ് എത്ര 110 mm അപ്പാർട്ട് പറഞ്ഞിട്ടുണ്ട്. സോ എച്ച് ടി വി ടിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എത്ര, 110 mm അപ്പാർട്ട് തന്നിട്ടുണ്ട്. അതുകൂടാതെ ഇഫ് ദ പോയിന്റ് എ ഈസ് 10 mm എബോ എച്ച് പി എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് എ ബി എന്ന് പറഞ്ഞ ലൈനിലെ പോയിന്റ് എ അല്ലെങ്കിൽ എൻഡ് എ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 10 എവിടെയാണ് നിൽക്കുന്നത്, 10 mm എബോ എച്ച് പി എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എൻഡ് എ എവിടെയാണ്, 10 mm എബോ എച്ച് പി എന്ന് നമ്മൾ നോട്ട് ചെയ്തു. ഓക്കെ, സോ നമുക്കിത് സോൾവ് ചെയ്യാനായിട്ട് തന്നെ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു എക്സ് വൈ ലൈൻ വരയ്ക്കണം, എക്സ് വൈ എന്ന് മെൻഷൻ ചെയ്യണം. ദെൻ നമുക്ക് ഗിവൺ ഡാറ്റയിൽ തന്നിട്ടുണ്ട് എന്താണ്, എച്ച് ടി എവിടെയാണ്, വി ടി എവിടെയാണ് തന്നിട്ടുണ്ട്. അത് എച്ച് ടിയും വി ടിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഇത്ര, 110 mm അപ്പാണ് തന്നിട്ടുണ്ട്. സോ നമ്മൾ എക്സ് വൈ ലൈനിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഇട്ടു, എക്സ് വൈ ലൈനിൽ ഒരു പോയിന്റ് ഇട്ടു, ആ പോയിന്റിനെ ഞാൻ എച്ച് ഡാഷ് എന്ന് കൊടുക്കുകയാണ്, എച്ച് ഡാഷ് എന്ന് കൊടുത്തു. ദെൻ ഈ എച്ച് ഡാഷിൽ നിന്ന് എച്ച് ടിയും വി ടി ആണ് നമുക്കറിയാം, എച്ച് ഡാഷിൽ നിന്ന് ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചാൽ കിട്ടാനാണ് എച്ച് ടി എന്നറിയാം, അതുപോലെ വി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുമ്പോൾ കിട്ടാനാണ് വി ടി എന്നറിയാം. ആ എച്ച് ടിയും വി ടിയും എവിടെയാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എച്ച് ഡാഷ് മാർക്ക് ചെയ്യാം, എച്ച് ഡാഷ് എക്സ് വൈ ലൈനിൽ മാർക്ക് ചെയ്തു. ദെൻ മാർക്ക് ചെയ്തതിന് ശേഷം ഈ എച്ച് ഡാഷിൽ നിന്ന് എക്സ് വൈ ലൈനിൽ നിന്ന് നമുക്ക് എച്ച് ടിയും വി ടിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, 110 mm അപ്പാർട്ട് എന്ന് തന്നിട്ടുണ്ട്. സോ എച്ച് ഡാഷ് മാർക്ക് ചെയ്തതിന് ശേഷം എലോങ് എക്സ് വൈ ലൈൻ നമുക്ക് എന്ത് ചെയ്യുക, സ്കെയിൽ വെച്ചിട്ട് 110 mm ഡിസ്റ്റൻസ് എടുക്കുക. 110 mm ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ നമുക്കൊരു പോയിന്റ് കിട്ടും, ആ പോയിന്റിൽ ആ പോയിന്റ് നമുക്ക് എന്ത് മാർക്ക് ചെയ്യുക, വി എന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ എച്ച് ഡാഷ് ആയി, വി ആയി. ഓക്കെ, ദെൻ എച്ച് എച്ച് ടി എന്ന് പറയുന്നത് എവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, എച്ച് ടി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 50 mm എബോവ് എക്സ് വൈ ലൈൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ നിന്ന് ഈ എച്ച് ഡാഷ് മാർക്ക് ചെയ്തതിൽ നിന്ന് സ്കെയിൽ വെച്ചിട്ട് നമുക്ക് 50 mm ഡിസ്റ്റൻസ് എടുക്കാം. 50 mm ഡിസ്റ്റൻസ് എടുത്തിട്ട് നമ്മൾ ആ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തു, ആ പോയിന്റ് ആണ് നമ്മൾ എന്ത്, എച്ച് ടി എന്ന് മാർക്ക് ചെയ്തു. ക്ലിയർ, എച്ച് ടി എന്ന് മാർക്ക് ചെയ്തു. അത് നമുക്ക് ഇവിടെ ലൈനാണ്, ലൈൻ വരച്ചിടാം. ഓക്കെ, ഫ്രീ ഹാൻഡിലല്ല, നിങ്ങൾ പ്രോപ്പറായിട്ട് വരയ്ക്കുക, ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ഫ്രീ ഹാൻഡിൽ വരയ്ക്കണം. ഓക്കെ, എച്ച് ഡാഷ് എച്ച് ടി മാർക്ക് ചെയ്തു, അതുപോലെ ഇവിടെ വി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. എച്ച് ഡാഷും വിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, 110 mm അപ്പാർട്ടാണെന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ വിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, വി ടി എത്രയാണ്, 40 mm ഇപ്പോൾ എക്സ് വൈ ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മളിവിടെ വി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് സ്കെയിൽ വെച്ചിട്ട് 40 mm ഡിസ്റ്റൻസ് ഇട്ടു, 40 mm മാർക്ക് ചെയ്തു, അവിടെ എന്തെന്ന് കൊടുത്തു, വി ടി എന്ന് കൊടുത്തു. ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻ്റെ പ്രൊജക്ടർ എത്രയാണ്, 110 mm അപ്പാർട്ടാണ്. സോ നമ്മളിവിടെ അത് ഓൾറെഡി നമ്മൾ മെഷർ ചെയ്തിട്ടുണ്ട് അല്ലേ, അപ്പോൾ ആ ഡയമെൻഷൻ നമ്മൾ കാണിക്കണം. ആ ഡയമെൻഷൻ കാണിക്കുക, ആ ഡയമെൻഷൻ നമുക്കിവിടെ താഴെ കാണിക്കേണ്ടതുണ്ട്. ഓക്കെ, താഴെ നമുക്ക് എന്ത് ചെയ്യുക, 110 mm അപ്പാർട്ടാണെന്നുള്ള ഡിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യുക, കാണിക്കുക, 110 mm അപ്പാർട്ട് നമ്മൾ കാണിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എച്ച് ഡാഷ് എച്ച് ടി കിട്ടി, വി ടി കിട്ടി. ഓക്കെ, ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് അറിയേണ്ട കേസസ് ഉണ്ട്, ഈ ട്രേസ് വരയ്ക്കുമ്പോഴുള്ള കേസസ് ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, അതൊന്ന് ഓർത്തെടുക്കുക. എച്ച് ഡാഷ് വി ടി നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയും, എച്ച് ഡാഷ് വി ടി നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയും. അതായത് ഇങ്ങനെയാണ്, എച്ച് ഡാഷ് ഫ്രണ്ട് വ്യൂവ് വി ടി സെയിം ലൈനിലായിരിക്കും, സെയിം ലൈനിലായിരിക്കും. അതേപോലെ വി 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 ടോപ്പ് വ്യൂവ് എച്ച് ടിയും എങ്ങനെയായിരിക്കും, സെയിം ലൈനിലായിരിക്കും. ഇതൊന്ന് ഓർത്തു വയ്ക്കുക. സോ അങ്ങനെ നോക്കുമ്പോൾ നമുക്കിവിടെ എച്ച് ടി ഉണ്ട്, വി ഉണ്ട്, എച്ച് ടിയും വി ടിയും നമ്മൾ എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. എച്ച് ടിയും വി ടിയും നമ്മൾ എന്ത് ചെയ്യണു, കണക്ട് ചെയ്യുന്നു. എച്ച് ടി വി ടി നമ്മൾ എന്ത് ചെയ്യാണ്, കണക്ട്
ചെയ്യുകയാണ്. എച്ച് ടിയും വി ടിയും നമ്മൾ കണക്ട് ചെയ്തു. സിമിലർലി എച്ച് ഡാഷ് വി ടി ഉണ്ട്, എച്ച് ഡാഷ് വി ടി ഉണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യാണ്, കണക്ട് ചെയ്യുകയാണ്. അത് നമ്മൾ കണക്ട് ചെയ്യാണ്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നതുപോലെ എച്ച് ടി നമ്മൾ മാർക്ക് ചെയ്തു, വി ടി നമ്മൾ മാർക്ക് ചെയ്തു. എച്ച് ടി മാർക്ക് ചെയ്ത് ഇങ്ങനെയാണ്, എച്ച് ടിയുടെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. എവിടെയാണ് ഡിസ്റ്റൻസ്? എക്സ് വൈ ലൈനിൽ നിന്ന്, എക്സ് വൈ ലൈനിൽ നിന്ന് 50 mm എബോ എക്സ് വൈ ലൈൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അത് നമ്മൾ മാർക്ക് ചെയ്തു. അതേപോലെ ഇവിടെ വി ടി തന്നിട്ടുണ്ടെങ്കിൽ വി ടി എത്രയാണ്? വി ടി എക്സ് വൈ ലൈനിൽ നിന്ന് 40 mm, 40 mm എബോ എക്സ് വൈ ലൈൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ നമ്മൾക്ക് ഇനി അടുത്തത് നമ്മൾ ഈ പറഞ്ഞ റൂളിൽ ഈ കണ്ടീഷൻ അറിയണ വെച്ചിട്ട് നമ്മളിവിടെ എച്ച് ടിയും വിയും കണക്ട് ചെയ്തു, അതുപോലെ എച്ച് ഡാഷ് വി ടിയും നമ്മൾ കണക്ട് ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് നമുക്ക് എൻഡ് എ എന്ന് പറഞ്ഞാൽ 10 mm എബോ എച്ച് പി എന്ന് പറഞ്ഞിട്ടുണ്ട്. 10 mm എബോ എച്ച് പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ് വൈ ലൈനിൻ്റെ മുകളിൽ 10 mm ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എക്സ് വൈ ലൈനിൽ നിന്ന് 10 mm ഒരു പോയിന്റ് ഇട്ടു, 10 mm ഒരു പോയിന്റ് ഇട്ടു. ആ പോയിന്റ് ഇട്ടിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? ലോക്കസ് വരയ്ക്കുകയാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണു? ലോക്കസ് വരയ്ക്കണം. 10 mm ഡിസ്റ്റൻസിൽ ഒരു ലോക്കസ് വരയ്ക്കുകയാണ്. ജസ്റ്റ് ഒരു ലോക്കസ് വരച്ചു. ഈ ഡിസ്റ്റൻസ് എത്രയായിരുന്നു? ദിസ് ഈസ് 10 mm. 10 mm ആണ്. ഈ ലോക്കസ് ഏതാണ്? ലോക്കസ് സെറ്റ്, വി ക്യാൻ റൈറ്റ് ലോക്കസ് സെറ്റ് എന്താണ്? എ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ലോക്കസ് വരച്ചപ്പോൾ ഈ ലോക്കസ് ഏതിലൂടെ ടച്ച് ചെയ്ത് പോകുന്നുണ്ട്? ഈ എച്ച് ഡാഷ് വി ടിയിലൂടെ ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. നമുക്കറിയാം എച്ച് ഡാഷും വി ടിയും ഫ്രണ്ട് വ്യൂവും ഒരേ ലൈനിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ എച്ച് ഡാഷ് വി ടിയിലാണ് ഫ്രണ്ട് വ്യൂ വരിക എന്നറിയാമല്ലോ. അപ്പോൾ ഈ 10 mm ഡിസ്റ്റൻസിൽ ഒരു ലോക്കസ് വരച്ചപ്പോൾ ഈ ലോക്കസ് ഈ നമ്മൾ ഈ വരച്ച എച്ച് ഡാഷ് വി ടിയിൽ ഇന്റർസെക്ട് ചെയ്ത് പോകുന്നുണ്ട്. ആ പോയിന്റിൽ നമുക്ക് എന്തെന്ന് കൊടുക്കാം? എ ഡാഷിന് കൊടുക്കാം. എ ഡാഷിന് കൊടുക്കുക, കാരണം ഫ്രണ്ട് വ്യൂ എച്ച് ഡാഷ് വി ടി എന്ന് പറഞ്ഞ ലൈനിലാണ് ഉണ്ടാവുകയെന്ന് നമുക്കറിയാം. ഓക്കെ, ദെൻ ഇവിടെ എ ഡാഷ് കിട്ടിയല്ലോ. എ ഡാഷിൽ നിന്ന് ഇവിടെ നമുക്ക് വി എച്ച് ടി എന്ന് പറഞ്ഞ ലൈനുണ്ട്, വി എച്ച് ടി എന്ന് പറഞ്ഞ ലൈനുണ്ട്. ഇതിലാണ് എന്തുണ്ടാവുക? ടോപ്പ് വ്യൂ ഉണ്ടാവുക എന്നറിയാം. സോ എ ഡാഷിൽ നിന്ന് നമ്മളൊരു വെർട്ടിക്കൽ ലൈൻ വരച്ചു, എ ഡാഷിൽ നിന്ന് ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചു. എങ്ങോട്ടേക്ക്? ഈ വി എച്ച് ടി എന്ന് പറഞ്ഞ ലൈനിലേക്ക് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലേക്ക് ഇന്റർസെക്ട് ചെയ്യണ വരെ ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചു. അപ്പോൾ ഇവിടെ ഇന്റർസെക്ട് ചെയ്തു. ഈ ഇന്റർസെക്ട് ചെയ്ത പോയിന്റ് നമുക്ക് എന്ത് കൊടുക്കാം? എ എന്ന് കൊടുക്കുക, കാരണം നമുക്ക് കണ്ടീഷൻ അറിയാം എ ഡാഷ് എ എന്ന് പറഞ്ഞ സെയിം പ്രൊജക്ടറിലായിരിക്കും ഉണ്ടാവുക. ക്ലിയർ? അപ്പോൾ ഇത്രയും ചെയ്തു. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത് എന്താ ചെയ്യുക? അടുത്ത് നമുക്ക് പറയത്തക്ക ഡാറ്റാസ് ഒന്നും തന്നിട്ടില്ല. തന്നിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ആസ് പെർ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണോ ഡാറ്റാസ് തന്നിട്ടുള്ളത് ആ ഡാറ്റ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്, കാര്യങ്ങൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളത് ഇപ്പോൾ ഇവിടെ എ ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടിയിട്ടുണ്ട്, വി ടി കിട്ടിയിട്ടുണ്ട്, എ കിട്ടിയിട്ടുണ്ട്, വി കിട്ടിയിട്ടുണ്ട്, എച്ച് ഡാഷ് ഉണ്ട്, എച്ച് ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എച്ച് ഡാഷ് എ ഡാഷ് വി ടി എന്ന് പറഞ്ഞാൽ ഈ എച്ച് ഡാഷ് എ ഡാഷ് വി ടി എന്ന് പറഞ്ഞ ലൈനിലാണ് ഫ്രണ്ട് വ്യൂ ഉണ്ടാവുക. അപ്പോൾ അതിൽ എ ഡാഷ് കിട്ടി നമുക്ക് എന്ത് ലൊക്കേറ്റ് ചെയ്യണം? ബി ഡാഷ് ലൊക്കേറ്റ് ചെയ്യണം. ബി ഡാഷ് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് വ്യൂ കിട്ടുള്ളൂ. ഇപ്പോൾ ഫ്രണ്ട് വ്യൂ കിട്ടാനായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന മെത്തേഡ് എന്താണെന്ന് പറഞ്ഞാൽ, ഇനി വരയ്ക്കാനായിട്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡാണ്. പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് നമുക്കറിയണമാണ്, പ്രീവിയസ് എൻ്റെ ലെക്ചേഴ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, അതൊന്ന് നോക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ എന്താണ്? എ ഡാഷിൽ നിന്ന് അത് നമ്മൾ ട്രൂ ലെങ്ത്ത് മാർക്ക് ചെയ്യണം. ഇവിടെ ട്രൂ ലെങ്ത്ത് മാർക്ക് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ ട്രൂ ലെങ്ത്ത് മാർക്ക് ചെയ്യാൻ ട്രൂ ലെങ്ത്ത് 120 mm ആണ് തന്നിട്ടുണ്ട്. സോ ഇവിടെ എ ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡിൽ എന്താ ചെയ്യുക? എ ഡാഷിൽ നിന്ന് നമ്മളൊരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുകയാണ് ചെയ്യുക. എ ഡാഷിൽ നിന്ന് നമ്മളൊരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുകയാണ് ചെയ്യുക അല്ലേ. സോ എ ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റിൽ നമ്മൾ പ്രൊട്രാക്ടർ കൊണ്ട് പ്ലേസ് ചെയ്യണു. ദെൻ അവിടെ നമ്മൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കുകയാണ്. ദെൻ ആ പെർപെൻഡിക്കുലർ ലൈൻ നമ്മളിവിടെ എ ഡാഷിൽ നിന്ന് വരയ്ക്കുകയാണ്. വരയ്ക്കുമ്പോൾ അവിടെ നിന്ന് എടുക്കേണ്ട ഡിസ്റ്റൻസ് എത്രയാണ്? എ ഡാഷിൽ നിന്ന് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട ഡിസ്റ്റൻസ് ഇങ്ങനെയാണ്. എ ഡാഷിൽ നിന്ന് പെർപെൻഡിക്കുലർ ലൈൻ എടുക്കുമ്പോൾ അവിടെ നിന്ന് എടുക്കേണ്ട ഡിസ്റ്റൻസ് ഇങ്ങനെയാണ്. എത്രയാ? എക്സ് വൈ ലൈനിൽ നിന്ന് എ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ് നോക്കുക. എക്സ് വൈ ലൈനിൽ നിന്ന് എ വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യുക. അത് ഇവിടെ നിന്ന് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. എ ഡാഷിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചിടുക. വരച്ചിട്ടിട്ട് ഈ എക്സ് വൈ ലൈനിൽ നിന്ന് എ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയും നോക്കുക. ആ നോക്കിയിട്ട് ആ ഡിസ്റ്റൻസ് നേരെ ഇവിടെ ചെന്ന് കട്ട് ചെയ്യുക. ഈ പെർപെൻഡിക്കുലർ ലൈൻ വരച്ചിട്ട് ചെന്ന് കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടും. ഈ പോയിന്റ് ആണ് എന്ത്? എ ഡാഷ് നല്ല വരച്ച് അതിന് നമുക്ക് എന്ത് ക്യാപിറ്റൽ ലെറ്റർ എ എന്ന് കൊടുക്കാം. ദെൻ ഇത് എ ഡാഷ് ഈ വി ടി എന്ന് പറഞ്ഞ ലൈന് ഫ്രണ്ട് വ്യൂവിൻ്റെ ലൈനാണ്, ലൈൻ ഓഫ് ഫ്രണ്ട് വ്യൂ ആണ്. ഈ എ ഡാഷിൽ നിന്ന് ഇവിടെ നിന്ന് പോകുന്ന ലൈൻ എന്താണ്? ട്രൂ ലെങ്ത്തിൻ്റെ ലൈനാണ്. അപ്പോൾ നമുക്കറിയാം ഈ എ ഡാഷിൽ നിന്നാണ് ക്യാപിറ്റൽ എയിൽ നിന്ന് ഈ വി ടിയിലൂടെയാണ് ഈ ട്രൂ ലെങ്ത് പോകുകയെന്നറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവിടെ ഓൾറെഡി എ എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടി, ഇവിടെ വി ടി ഉണ്ട്, എയിൽ നിന്ന് വി ടിയിലേക്ക് കണക്ട് ചെയ്യണു. എയിൽ നിന്ന് വി ടിയിലേക്ക് കണക്ട് ചെയ്തു.
വീട്ടിലേക്ക് കണക്ട് ചെയ്തു. ആ ലൈൻ എന്ത് ചെയ്യണു, ജസ്റ്റ് ഈ ആംഗിളിൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ടു. ഈ ആംഗിളിൽ എക്സ്റ്റെൻഡ് ചെയ്യല്ല, എ വീട്ടിൽ കണക്ട് ചെയ്യുക. ട്രൂ ലെങ്ത് എത്ര തന്നിട്ടുണ്ട്, 120 mm തന്നിട്ടുണ്ട്. സോ എയിൽ നിന്ന് വീട്ടിൽ വരെ കണക്ട് ചെയ്തു, ദെൻ ഇവിടെ നമ്മൾ മെഷർ ചെയ്യാണ്, ഇത്ര 120 mm ഡിസ്റ്റൻസ് മെഷർ ചെയ്തു. ആ 120 mm ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തു, ഇവിടെ ഒരു പോയിന്റ് കിട്ടി. ഈ പോയിന്റ് കിട്ടുമ്പോൾ എന്താണ്, എൻ്റെ എ ആണിത്, ഇവിടെ എന്താണ് എൻ്റെ ബി ആണ്. ഇനി നമുക്കിവിടെ എച്ച് ഡാഷ് എ ഡാഷ് വി ടി എന്ന് പറഞ്ഞ ലൈൻ ഉണ്ടല്ലോ, അതിന് നമുക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ആ ആംഗിളിൽ തന്നെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യം ഇതാണ്, ഇവിടെ നമുക്ക് ബി എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ, ഇവിടെ നിന്ന് എച്ച് ഡാഷ് എ ഡാഷ് വി ടി എന്ന് പറഞ്ഞ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തെന്ന് ഇവിടെ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് ബിയിലേക്ക് വരയ്ക്കുക. റിമെമ്പർ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ചെക്ക് ചെയ്യണം, ഇവിടെ നിന്ന് ഇങ്ങനെ ചെക്ക് ചെയ്ത് പോവുക. ചെക്ക് ചെയ്ത് പോകുമ്പോൾ എച്ച് ഡാഷ് വി ടിനെ എക്സ്റ്റെൻഡ് ചെയ്ത ലൈനിൽ നിന്നാണ് പെർപെൻഡിക്കുലർ ബിയിലേക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ സേ സംഭവം ഇവിടെ നിന്ന് വരയ്ക്കുമ്പോൾ ഇതാണ് പെർപെൻഡിക്കുലർ ആവേണ്ടത്. ഇവിടെ മിസ്റ്റേക്സ് വരുത്തും, ചിലപ്പോൾ ഇവിടെ നിന്ന് ഈ ബിയിൽ നിന്ന് പെർപെൻഡിക്കുലർ വരച്ച് തന്നെ തെറ്റി, ഇവിടെ നിന്നാണ് നമ്മൾ പെർപെൻഡിക്കുലർ വരയ്ക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പോയിന്റ് കിട്ടും, ആ പോയിന്റ് ആണ് എന്ത്, ഇവിടെ കിട്ടുന്ന പോയിന്റ് ആണ് എന്ത്, ബി ഡാഷ്. ഇവിടെ കിട്ടുന്ന പോയിന്റ് ആണ് ബി ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്തായി, ഇത് ഫ്രണ്ട് വ്യൂ ആയി. ഏതാണ് എ ഡാഷ് ബി ഡാഷ് എന്തായി, ഫ്രണ്ട് വ്യൂ ആയി. അതിൻ്റെ മെഷർമെൻറ്റ് എത്രയും നോക്കുക, എ ഡാഷ് ബി ഡാഷിൻ്റെ മെഷർമെൻറ്റ് നോക്കുക, അതാണ് ഫ്രണ്ട് വ്യൂവിൻ്റെ ലെങ്ത്. സോ അത് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും, എ ഡാഷ് ബി ഡാഷ് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഒരു 110 mm കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് ലെങ്ത് ഓഫ് ഫ്രണ്ട് വ്യൂ ആണ്, ലെങ്ത് ഓഫ് ഫ്രണ്ട് വ്യൂ കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് ടോപ്പ് വ്യൂ കണ്ടുപിടിക്കണം. ടോപ്പ് വ്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അറിയാം, ഇവിടെ നമ്മൾ എയും എ ഡാഷും ഒരേ ലൈനിലാണ്, ഒരേ പ്രൊജക്ടറിലാണുള്ളത്, ഒരേ ലൈനിലാണുള്ളത്. അതേപോലെ ബി ഡാഷും ബിയും ഒരേ ലൈനിലല്ലേ ഉണ്ടാവുക. അപ്പോൾ ബി എവിടെയായിരിക്കും വരിക, ഇപ്പോൾ ബി ഡാഷ് നമുക്ക് ഈ ഫ്രണ്ട് വ്യൂവിൻ്റെ ലൈനിലല്ലേ കിട്ടിയത്, എച്ച് ഡാഷ് വി ടീൻ്റെ എക്സ്റ്റെൻഡ് ചെയ്ത ലൈനിലെ. അതുപോലെ ബി കിട്ടുന്നത് എവിടെയായിരിക്കും, വി എച്ച് ടി എന്ന് പറഞ്ഞ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ വി എച്ച് ടി വി എ എച്ച് ടി എന്ന് പറഞ്ഞ ലൈനുണ്ട്, ആ ലൈനിൻ്റെ അതേ ആംഗിളിൽ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിടുക, ഇതിനൊന്ന് ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തിടുക. ഇവിടെ ബി ഡാഷ് ഓൾറെഡി ഉണ്ട്, ആ ബി ഡാഷിൽ നിന്നൊരു വെർട്ടിക്കൽ ലൈൻ നമ്മൾ എന്ത് ചെയ്യുക, താഴോട്ട് ഡ്രോപ്പ് ചെയ്യുക. ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഏത് വരെ ഡ്രോപ്പ് ചെയ്യണം, നമ്മൾ എച്ച് ടി എ വി എന്ന് പറഞ്ഞ ലൈന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ലേ, ആ ലൈനിൽ ചെന്ന് ഇൻ്റർസെക്ട് ചെയ്യണ വരെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഇൻ്റർസെക്ഷൻ കിട്ടും, ആ പോയിന്റാണ് എന്ത്, ബി. സോ അപ്പോൾ ബി ഡാഷും ആയി ബി യു ആയി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ നമുക്ക് ഇവിടെ എ ഡാഷ് എന്ന് പെർപെൻഡിക്കുലർ വരച്ചല്ലേ, അതേപോലെ ഇവിടെ ബിയിൽ നിന്ന് പെർപെൻഡിക്കുലർ വരച്ചാൽ പോരെ, ബിയിൽ നിന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കുക. അതുപോലെ എയിൽ നിന്ന് പെർപെൻഡിക്കുലർ വരച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ടോപ്പ് വ്യൂ കിട്ടും, ടോപ്പ് വ്യൂവിലുള്ള ട്രൂ ലെങ്ത് കിട്ടും. കാരണം ഇത് എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള എന്താണ്, ട്രൂ ഇൻക്ലിനേഷനും ട്രൂ ഇൻക്ലിനേഷൻ ഫൈൻഡ് ഇറ്റ്സ് ട്രൂ ഇൻക്ലിനേഷൻ ആണ്. അതായത് തീറ്റ നമുക്ക് കാണണം, അതേപോലെ എന്താണ് ഫൈയും നമുക്ക് കാണണം. ഇപ്പോൾ ഇവിടെ വീട്ടിൽ കിട്ടിയ സ്ഥിതിക്ക് വീട്ടിയിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ആംഗിളാണ് ഫൈ. ഫൈ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാം, മെഷർ ചെയ്താൽ കിട്ടും. അതേപോലെ എച്ച് ടിയിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. അപ്പോൾ അത് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, എ ഉണ്ട്, എയിൽ നിന്ന് പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് തന്നെയാണല്ലോ യൂസ്. അപ്പോൾ എയിൽ നിന്ന് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കണം. എയിൽ നിന്ന് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുമ്പോൾ എത്ര എം ഡിസ്റ്റൻസ് എടുക്കേണ്ട, എക്സ് വൈ ലൈനിൽ നിന്ന് എ ഡാഷ് വരെയുള്ള ഡിസ്റ്റൻസ്. സോ എയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചിടുക, വരച്ചിട്ടിട്ട് ഇവിടെ എക്സ് വൈ ലൈനിൽ നിന്ന് എ വരെയുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. എക്സ് വൈ ലൈനിൽ നിന്ന് എ വരെയുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക, ദെൻ അത് ഇവിടെ കൊണ്ട് മാർക്ക് ചെയ്യുക. അതിവിടെ കൊണ്ട് മാർക്ക് ചെയ്യണു. മാർക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു പോയിന്റ് കിട്ടി, എ എന്നുള്ള പോയിന്റ് കിട്ടി അല്ലേ. ഇനി നമുക്ക് എന്താ വേണ്ടത്, ബി ആണ് വേണ്ടത്. ബി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ക്യാപിറ്റൽ ലെറ്റർ ബി ആണ്, ട്രൂ ലെങ്ത് അല്ലേ. ഇപ്പോൾ ഇവിടെ ഓൾറെഡി ബി എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്, ബിയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരയ്ക്കണം. ഏതാ ഡിസ്റ്റൻസ് വരയ്ക്കേണ്ടത്, എക്സ് വൈ ലൈനിൽ നിന്ന് ബി ഡാഷ് വരെ ഡിസ്റ്റൻസ് ഉണ്ട്, ആ ഡിസ്റ്റൻസ് എടുക്കുക. എക്സ് വൈ ലൈനിൽ നിന്ന് ബി ഡാഷ് വരില്ല, ഓൾറെഡി ബിയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചിടുക. ബിയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചിടുക, ബിയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചിടുക, ബിയിൽ നിന്ന് പെർപെൻഡിക്കുലർ ലൈൻ വരച്ചിടുക. എന്നിട്ട് ഈ ഡിസ്റ്റൻസ് എടുക്കുക, എക്സ് വൈ ലൈനിൽ നിന്ന് ബി ഡാഷ് വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. അത് നേരെ ഇവിടെ ബിയിൽ നിന്ന് വരച്ച പെർപെൻഡിക്കുലർ ലൈനിൽ നമ്മൾ എന്ത് ചെയ്യുക, ചെന്ന് കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ സംഭവം ഇവിടെ കിട്ടി, ആ പോയിന്റ് ആണ് എന്ത്, ക്യാപിറ്റൽ ലെറ്റർ ബി. ഇപ്പോൾ ഇവിടെ ഓൾറെഡി എ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇവിടെ ബിയും കിട്ടിയിട്ടുണ്ട്. അത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം, കണക്ട് ചെയ്യണം. ഇത് രണ്ടും എന്ത് ചെയ്യണം, നമ്മൾ ഇത് കണക്ട് ചെയ്യാണ്, ഇത് കണക്ട് ചെയ്തു. കണക്ട് ചെയ്തൊക്കെ നമുക്ക് എ ബി ട്രൂ ലെങ്ത് കിട്ടി. ഇനി ഈ എ ബി എന്ന് പറഞ്ഞ ലൈനെ നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം. എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ഇത് എച്ച് ടിയിൽ വന്ന് ടച്ച് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്, പ്രോബ്ലം സോൾവ് ആയി. സോ എച്ച് ടി എന്ന് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് എന്ത്, ഇത് അല്ലേ. എച്ച് ടി എന്ന് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് എന്ത്, തീറ്റ. അതുപോലെ ഇവിടെ വി ടി ആണ്, വി ടി എന്ന് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് എന്ത്, ഫൈ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എ ബി കിട്ടി. എ ബി ആണ് എന്ത്, ടോപ്പ് വ്യൂ ആണ് അല്ലേ.
So top view equal to AB ആണ് അത് എത്രയാണ് മെഷർമെന്റ് നമ്മൾ ഇവിടെ നോക്കുക ടോപ്പ് വ്യൂവിന്റെ മെഷർമെന്റ് നോക്കുക എയും ബിയും നമ്മൾ എത്ര മെഷർ ചെയ്യുമ്പോൾ 113 mm എന്ന് കിട്ടുന്നുണ്ട് 113 mm എന്ന് കിട്ടുന്നുണ്ട് അതേപോലെ നമുക്ക് ഇൻക്ലിനേഷൻ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് ട്രൂ ഇൻക്ലിനേഷൻ ആണ് സോ എച്ച് ടിയിൽ പ്രൊട്രാക്ടർ കൊണ്ടുവന്ന് വെക്കുക വെച്ചിട്ട് ഈ ട്രൂ ലെങ്ത്തിന്റെ ഇൻക്ലിനേഷൻ നോക്കുക അപ്പോൾ തീറ്റ കിട്ടും തീറ്റ എത്ര കിട്ടണ തീറ്റ എത്ര കിട്ടുക തീറ്റ ഇവിടെ മെഷർമെന്റ് നോക്കുമ്പോൾ എത്ര 19 degree ആണ് കിട്ടുന്നത് ഓക്കെ സോ നമ്മൾ എന്ത് ചെയ്യുന്നു തീറ്റ ഈക്വൽ ടു എത്ര 19 degree അതേപോലെ ഫൈ കാണണം ഫൈ ട്രൂ ലെങ്ത്തിന്റെ ഇൻക്ലിനേഷൻ അവിടെ അപ്പോൾ വി ടി ഇതാണ് പ്രൊട്രാക്ടർ കൊണ്ടുവന്ന് വി ടിയിൽ കൊണ്ട് പ്ലേസ് ചെയ്തു ഇതാണ് ട്രൂ ലെങ്ത്തിന്റെ ലൈൻ എ ബിയുടെ ലൈൻ ആണ് ഇത് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നോക്കുക 23 degree കിട്ടുന്നുണ്ട് സോ ഫൈ എത്രയാണ് കിട്ടുന്നത് ഫൈ 23 degree ആണ് കിട്ടുന്നത് സോ ഇത്രയാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് സോ ദാറ്റ്സ് ഇറ്റ് പ്രോബ്ലം സോൾവ് ആയി ഇപ്പൊ നമ്മളിതിലിപ്പോ ഡയമെൻഷൻ എല്ലാം കാണിച്ചിട്ടുണ്ട് ഇതിൽ നമുക്ക് തിക്കായി കാണിക്കേണ്ടത് എന്നാണ് ഫ്രണ്ട് വ്യൂവിന്റെ ലൈനാണ് കാണിക്കേണ്ടത് സോ എ ഡാഷ് ഈ ബി ഡാഷ് എന്ന് പറഞ്ഞ ലൈൻ തിക്കായിരിക്കണം അല്ല ട്രൂ ലെങ്ത് ആയിട്ടുള്ള പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് ഉണ്ട് എ ബി എന്ന് പറഞ്ഞ ലൈൻ എന്താണ് അത് തിക്കായിട്ടായിരിക്കണം കാണിക്കേണ്ടത് ആ തിക്കായിട്ട് കാണിക്കണം എന്നുള്ള രീതിക്കാണ് ഇവിടെ പേന കൊണ്ട് വരയ്ക്കുന്നത് അതേപോലെ എ ബി എന്ന് പറഞ്ഞ നമ്മളെ ടോപ്പ് വ്യൂ എ ബി എന്ന് പറഞ്ഞ ടോപ്പ് വ്യൂ നമ്മൾ എന്ത് ചെയ്യണം തിക്കായിട്ട് കാണിക്കുക എ ബി എന്ന് പറഞ്ഞ ടോപ്പ് വ്യൂ തിക്കായിട്ട് കാണിക്കുക അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ട്രൂ ലെങ്ത് ആയിട്ടുള്ള ക്യാപിറ്റൽ ലെറ്റർ എ ബി അത് നമ്മൾ എന്ത് ചെയ്യുക തിക്കായിട്ട് കാണിക്കുക ഓക്കെ തിക്കൻ ചെയ്യണു അത്രയേ ഉള്ളൂ നെയിമിംഗ് കൊടുക്കുക ഇവിടെ ബി ആണ് ക്യാപിറ്റൽ ലെറ്റർ ബി ആണ് ദാറ്റ്സ് ഇറ്റ് ഡയമെൻഷൻ വേണം 10 mm ഉണ്ട് 15 mm ഉണ്ട് 40 mm ഉണ്ട് ദെൻ 110 mm അപ്പാർട്ട് ഉണ്ട് ചെയ്യണം ഇൻക്ലിനേഷൻ നന്നായിട്ട് നോക്കുക അതിങ്ങനെ ഒരു ബോക്സ് ഇട്ട് എഴുതുക ഇപ്പോൾ റിയൽ ആയിട്ട് കാണിക്കാനും കറക്റ്റ് പ്രോപ്പർ സ്കെയിലിൽ വരച്ച് കാണിക്കുകയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് കാണിക്കാം ഇതാണ് 50 mm ഡയമെൻഷൻ കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ ആൻസേഴ്സ് ആണെങ്കിൽ തീറ്റ 19 degree ആണ് ഫൈ 23 degree ആണ് ലെങ്ത് ഓഫ് ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ എ ഡാഷ് ബി ഡാഷ് ആണ് അതിൻ്റെ മെഷർമെൻറ്റ് 110 mm ആണ് ടോപ്പ് വ്യൂ എന്ന് പറയുമ്പോൾ എ ബി ആണ് അതിൻ്റെ ലെങ്ത് 113 mm ആണ് അത്രയേ ഉള്ളൂ ഓക്കെ താങ്ക് യു